കർത്താവിൽ പ്രശസ്തനായിരുന്ന ബഹുമാനപ്പെട്ട ടി കെ ശമത് സാർ എഴുതിയ മനോഹരമായൊരു പാട്ടിൽ അദ്ദേഹം ഇപ്രകാരം എഴുതിയിട്ടുണ്ട് മനുഷ്യനിൽ ആശ്രയിച്ചാൽ അനുഷ്യൻ നിരാശയല്ലാതെ ഒരു സുഖം മനസ്സിനുണ്ടായിടുമോ യേശുവിൽ ആശ്രയിച്ചാൽ ഏതു വിഷാദമേ ഉപവാസത്തിൽ വന്നാലും നിരാശയില്ല മനുഷ്യൻ ആശ്രയിക്കുക എന്നാൽ നിരാശപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം യേശുവിൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ സർവസ്വവും നമുക്കായി നിർവഹിക്കുന്ന ദൈവത്തെ ശരണപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം അൻപത്തി നാലാമത്തെ സങ്കീർത്തനത്തിൽ ദൈവദാസനായത് ദാവീദ് ഇപ്രകാരം പറഞ്ഞു ഞാൻ യഹോവേ ശരണമാക്കിയിരിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ സകലവും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സർവ മണ്ഡലങ്ങളിലും ഒരു വിശ്വാസിയുടെ സർവേ ആവശ്യങ്ങളിലും അവനെ സഹായിക്കുവാൻ മതിയായ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോസ്സന്നായ പൗലൂസിന് തന്നെ ജീവിതം നാം ശ്രദ്ധിച്ചു നോക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ജീവിത തുറകളിൽ അലച്ചിലുകളോ പങ്കപ്പാടുകളോ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ആപത്തുകളോ വാളുകളോ ഒക്കെ ഉണ്ടാവാം ഒരു പക്ഷെങ്കിൽ അതൊക്കെ ഇല്ലാതെയാക്കുവാൻ നമുക്ക് ഈ മര്യാത്രയിൽ സാധിച്ചു എന്ന് വരികയില്ല ചില ആളുകൾ നിരാശയോട് പറയും ഇതെൻ്റെ വിധിയാണ് എന്നാൽ അങ്ങനെയല്ല പൗലൂസിൻ്റെ ജീവിതം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ താൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തീശ്വർ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ ദൈവം നമുക്ക് വരുന്നില്ലയിരിക്കുന്നു എന്നെഴിയുന്ന പോലെ ജീവിതം മുഴുവൻ കഷ്ടതയുടെ പെരിഞ്ചൂളയിൽ കൂടി കടന്നുപോകേണ്ട ഒരു മനുഷ്യനായിരുന്നു അഫോസനായ പൗലൂസ് കുരുനെ കെഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട് പലവട്ടം പട്ടിണി പൈതാകം നഗ്നത ആപത്ത് കരയിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കള്ളസഹോദരന്മാരുള്ള ആപത്ത് എന്നിങ്ങനെ ജീവിതത്തിൻ്റെ അനുസ്യൂതമായ പരിശോധനകളിൽ കൂടെ അദ്ദേഹം മുന്നേറുമ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ് ആ എന്ത് വിശ്വസിക്കുന്നു എന്നതും ആരെ വിശ്വസിക്കുന്നു എന്നുള്ളതും ജീവിതത്തിലെ അതിപ്രധാനമായിരിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ആരെ വിശ്വസിക്കുന്നു പോലീസ് പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഐ നോ ഹൂം ഐ ഹാവ് ബിലീവ് അതായത് അദ്ദേഹം പറയുന്ന ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു ജീവിതത്തിൻ്റെ വൈഷമ്യമായ മേടുകളെ നാം കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമായി നാം അഭിമുഖിക്കുമ്പോൾ ആവശ്യകതകളുടെ വലിയ നൂലാമാലകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് മുട്ടി നിൽക്കുമ്പോൾ ജീവിതം പതറിപ്പോവുകയും എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കുകയും ചെയ്യും എന്ന ഓർത്ത് നിരാശപ്പെടുകയും ധൈര്യഹീനരായി തിരികെയും ചെയ്യുന്ന മനുഷ്യപ്രതങ്ങളാണ് ഞാൻ നിങ്ങളും എന്നാൽ നൂറ്റി മൂന്നാം സങ്കീർത്ത ദാവി പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു ഞാൻ നിങ്ങളും ആരാണെന്ന് വളരെ വ്യക്തമായി നമ്മുടെ കർത്താവനെ അറിയാം നമ്മുടെ പ്രകൃതി എത്രമാത്രം ബലഹീനമാണെന്ന് കർത്താവനെ നന്നായിട്ട് അറിയാം നമ്മൾ സാധാരണയായി ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ പായ്ക്ക് ചെയ്ത പാക്കേജിൽ അതിൻ്റെ പുറത്ത് വലിയ അക്ഷരത്തിൽ കറുത്ത അക്ഷരത്തിൽ ഇപ്രകാരം ഒരു പ്രിൻറ് വായിക്കുന്നുണ്ട് ഹാൻഡിൽ വിത്ത് കെയർ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നാണ് അതറിയാവോ ബ്രേക്കബിൾ ആണ് അതിനകത്തുള്ളതെന്ന അതിൻ്റെ അർത്ഥം നാം നമ്മുടെ പ്രകൃതിയെ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നാൽ നമ്മുടെ പ്രകൃതിയെ നന്നായി അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു വിശ്വസ്തനായ കർത്താവാണ് നമുക്കുള്ളത് ആ കർത്താവുമായി യേശുക്രിസ്തു അപ്പോസ്റ്റനായ പൗലൂസ് ശരണപ്പെട്ടിട്ട് താൻ പറയുകയാണ് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു തൻ്റെ മുപ്പത്തിരണ്ട് വർഷക്കാലം മാത്രം പരിമിതമായ പരസ്യ ശുശ്രൂഷാക്ക കാലഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും കന്മഷവും നിറഞ്ഞതും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ താൻ ഏകനായി തരണം ചെയ്യേണ്ടതുമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിറഞ്ഞതായിരുന്നു എല്ലാവരും താൻ കൈവിടപ്പെട്ടു എന്ന് ചിന്തിച്ച് വശായിപ്പോയ ജീവിത സാഹചര്യങ്ങളുണ്ട് തനിക്കുണ്ടായിരുന്ന കഴിവുകൾ അംഗീകരിക്കാത്ത ഒരു വലിയ യഹൂദ സമൂഹവും തനിക്കുണ്ടായിരുന്ന ശുശ്രൂഷകളെ ബഹുമാനത്തോടെ കാണാൻ മനസ്സിലാതിരുന്ന തൻ്റെ സ്വജാതിക്കാരായ ആളുകൾ ഈവൻ താൻ ശുശ്രൂഷ ചെയ്ത സ്ഥലസഭകൾ പോലും തൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്ത ഗലാത്തിരും കുരുതിരുമായിട്ടുള്ള ആളുകൾ ആ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം ഗലാത്തി ലേഖനത്തിലും കുരുനിലയത്തിലും അപ്പോസ്റ്റലിന് ആവർത്തിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അവിടെയാണ് അപ്പോസ് ഞാൻ അതിശ്രേഷ്ഠുള്ള അപ്പോസ്റ്റന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന ഒരു വേള അപ്പോസ്റ്റൻ താൻ തന്നെ തൻ്റെ അപ്പോസ്തൃത്വത്തെ ഡി ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യത വന്നത് ജലാധികളുടെ വിശ്വാസികൾ അപ്പോസ്റ്റലായ ബലൂസിൻ്റെ അപ്പോസ്തൃത്വത്തെയും അധികാരത്തെയും ചോദ്യം ചെയ്ത ആളുകളായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യനിൽ നിന്നല്ല മനുഷ്യരും അല്ല യേശുക്രിസ്തുവരാലും അവനെ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവ താലപത്രേ അപ്പോസ്റ്റനായ പൗലൂസ് ഗലാത്തിയിലെ സഭകൾ കിഴുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് കഥാവിൻ്റെ വേലയ്ക്കും മറ്റും വേർതിരിഞ്ഞ് സുവിശേഷ വേലയിൽ അത്യധ്വാനം ചെയ്യുന്ന നിഷ്കളങ്കരും ദൈവത്തിൽ സന്നിധി സമർപ്പിതരുമായിരിക്കുന്ന ദൈവദാസന്മാരോട് വ്യക്തിപരമായിരിക്കുന്ന വകയും വിദ്വേഷവും വെച്ച് അവരെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന നാശയോഗ്യരായിരുന്ന ചില ജഡീകന്മാർ പ്രാകൃതന്മാർ എന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളൊക്കെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ തിരഞ്ഞു പിടിച്ച് ചില ആളുകളെ വ്യക്തിപരമായി പകുകൊണ്ട് ആക്രമിക്കുന്ന നികൃഷ്ടന്മാരായ പ്രാകൃതന്മാരായ ചില ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടായ പണത്തിൻ്റെയോ വൈവാഹി ബന്ധത്തിൻ്റെയോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൻ്റെയോ ഒക്കെ മികവിൽ അഹങ്കരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ മരണകരമായിരിക്കുന്ന കോവിഡ് രോഗത്താൽ ലോകം മുഴുവൻ പിടിയിലമർത്തപ്പെട്ട ഈ സമയത്ത് പോലും മാനസാന്തരത്തിൻ്റെ അല്പമായ കണിക ഇല്ലാത്ത പ്രാകൃതന്മാരായ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പലരെയും നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി പോലും ജീവിതത്തിൽ മാനസാന്തരത്തെ അനുതാപത്തെ യഥാസ്ഥാപനത്തെ വരുത്തുന്നില്ലായെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലാണ് വാസ്തവത ഇങ്ങനെയുള്ള ആളുകൾ മാനസാന്തരപ്പെടുവാനും അനുദിക്കുവാനും ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുവാനും ഇനിയും അവസരമുണ്ടാവുക പക്ഷേ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലും ഒരു സാക്ഷാൽ ദൈവഭക്തൻ അതായത് ദൈവത്താൽ നിയോഗിതരായവൻ തെല്ലും പതറിപ്പോകാതെ അവൻ നിരന്തരമായി കർത്താവിൽ ആശ്രയിക്കും അവിടെയാണ് ദാവീന്ദ്രൻ നിക്ഷിതമായിരിക്കുന്ന ദൈവകൃപ നാം കാണുന്നത് അവൻ പറയുന്നു ഞാൻ ഏഹോവേ ശരണമാക്കിയിരിക്കുന്നു ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് മാത്രമല്ല എൻ്റെ എനിക്ക് വേണ്ടി സകേലവും നിർവഹിക്കുന്ന വിശ്വസ്തരായ ദൈവത്തെ തന്നെ ശരണപ്പെടുക എന്ന വാക്കിൻ്റെ മൂന്ന് അർത്ഥങ്ങൾ ഞാൻ മുമ്പൊരിക്കലുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് ഒന്ന് ടേക്ക് റെഫ്യൂജ് എന്നാണ് അതായത് സങ്കേതമായി കൈക്കൊള്ളുക എന്നാണ് രണ്ട് ലീൻ അപ്പോട് എന്നാണ് ചാരിക എന്നാണ് മൂന്നാമത്തെ അർത്ഥം ഫനമേൽപ്പിക്കുക എന്നാണ് ദൈവസനയിൽ ഏൽപ്പിച്ചു കൊടുക്കുക അതായത് ഞാൻ യഹോബയ ശരണപ്പെട്ടിരിക്കുന്നതു പറഞ്ഞാൽ ഐ ഹാവ് ടേക്കൺ ഗോഡ് മൈ റെഫ്യൂജ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ജീവിതത്തിൻ്റെ എല്ലാ വഴികളും കൈവിടപ്പെട്ടാലും എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞാലും എല്ലാവരും കളഞ്ഞാലും മനുഷ്യൻ തങ്ങളുടെ വാഗ്ദത്തങ്ങളെയും വാക്കുകളെയും ഒക്കെ മറന്ന് പോയാലും മറക്കാത്ത നമുക്ക് നിത്യമായ സംരക്ഷണം നൽകുവാൻ നിത്യമായിരിക്കുന്ന കരുതൽ നൽകുവാൻ സുരക്ഷിതം നൽകുവാൻ കഴിയുന്ന യുഗങ്ങളുടെ പാറയിൽ നാം എന്ത് ചെയ്യുന്നു നമ്മെ തന്നെ മറയ്ക്കുന്നു അതാണ് ടേക്ക് റഫ്യൂജ് അതായത് സങ്കേതമാകുക എന്ന വാക്കിൻ്റെ അടുത്ത് ലീനപ്പോൺ അതായത് ചാരുക എന്നത് യോഗന്നാനപ്പോസ്റ്റൻ സെഹിയോൺ മാളിമുറിയിൽ യേശു ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞിരുന്ന ആ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുന്ന അനുഭവമാണ് യേശു ക്രിസ്തുവിൽ ചാരുക യുഗത്തിൻ്റെ എല്ലാ നാളുകളിലും ക്രിസ്തുവിൽ ചാരുവാൻ കഴിയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മൂന്നാമത്താണ് ഫരമേൽപ്പിക്കുക എന്ന് പറയുന്നു ഭദ്രൂസ് പറയുന്നു നിന്റെ ഭാരം യഹോബയിൽ ഫരമേൽപ്പിക്കുക അവനത് നിവർത്തിച്ചു കൊള്ളും ജീവിതത്തിൽ കർത്താവായ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞ് ജീവിതവേൽപ്പിച്ചു കൊടുത്ത ഡബസ്കോസിൻ്റെ വടിവാതിക്കൽ തനിക്ക് പ്രത്യക്ഷനായ യേശു ക്രിസ്തുവിൽ ജീവിതം അഭയം ചൊല്ലിയ തൻ്റെ ജീവിതഭാരങ്ങളെ കർത്താവിൽ ഭരമേൽപ്പിച്ച അപ്പോസലായ പൗലൂസ് പറയുകയാണ് ഐ നോ ഹും ഐ ഹാവ് ബിലീവഡ് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു കൂട്ടുകാർ ഒരുപക്ഷെങ്കിൽ നമുക്കില്ലാതെയാകും സ്നേഹിതർ നമ്മെ കൈവിടും സഹോദരവർഗം കണ്ടില്ല എന്ന് നടിക്കും നമ്മുടെ ജീവിത പ്രഹാരങ്ങളിലോ ആവശ്യങ്ങളിലോ ഒന്നും അവർ കൈത്താങ്ങായി ഉപകര ഉപകരപ്പെട്ടു എന്ന് വരികയില്ല ഒരിക്കൽ നമുക്ക് സഹായകസ്ഥങ്ങൾ നീക്കിയവർ പിന്നീട് ശത്രുക്കളെ പോലെ നമ്മോട് പെരുമാറി എന്ന് വരാം എന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ അനർഘ നിമിഷങ്ങളിൽ അവരൊക്കെ നമ്മെ ഉപേക്ഷിച്ചു എന്ന് വരാം എങ്കിലും ബൗലൂസ് പറയുകയാണ് ഐ നോ ഹും ഐ ഹാവ് ബിലീവഡ് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി എൻ്റെ ജീവിതത്തിൻ്റെ നിക്ഷേപം അവനാണ് ആ ദിവസം വരെ ഏത് ദിവസം വരെ കൺബോളകൾ നിത്യനിദ്രയിലേക്ക് അടയുന്ന ആ നിമിഷം വരെയും എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു പ്രിയ ദൈവവേദലേ നിനക്കാരുമില്ല ആരും സഹായമില്ല എല്ലാവരും കൈവിട്ടു എന്ന് നീ ചിന്തിച്ച് നിരാശപ്പെടുന്നുവോ മനുഷ്യനിൽ നീ ആശ്രയിക്കരുത് ഏത് ഉത്തമനായ സ്നേഹിതനും മനുഷ്യനാണ് ബലഹീയനാണ് എന്നാൽ ചാരുവാൻ ഈ മരുഭൂമിയിൽ കൊള്ളാവുന്ന യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക ചാരിടും ഞാൻ എല്ലാ നാളും അവനിൽ എന്ന് ആശ്വസിച്ചും പാടിയും നമ്മുടെ ജീവിതയാത്രയിൽ പതറാതെ ക്രിസ്തുവിൽ ആശ്രപിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മയവരെയും സഹായിക്കട്ടെ പ്രസ്തുവിൻ്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകനും ടൈറ്റൽ ശ്രമം ഇടയാറുമുള്ള താങ്ക് യു